ったな、うん。കപ്പയും ആ ആടിൻ്റെ ബോട്ടിയും അതിൻ്റെ ആ മസാലയുടെ രുചിയും അതിൻ്റെ കൂടെ തന്നെ ഈ കുനുകുനെ അരിഞ്ഞിട്ട് സവോളയിൽ നമുക്ക് കടിക്കുമ്പോൾ ഒരു ആ കറമുറം എന്നുള്ള ആ സൗണ്ടും അതിൻ്റെ ആ ഗ്യാസും ഒക്കെ ആയിട്ട് കൊള്ളാം കേട്ടോ. നമസ്കാരം. നല്ല പച്ചപ്പും ഗ്രാമവും അതുപോലെ തന്നെ ഗ്രാമത്തിലെ വയലുകളും ഇതൊക്കെ ഇഷ്ടപ്പെടാത്ത മലയാളികളുണ്ടല്ലേ. നമ്മൾ തൃശ്ശൂർ പുള്ളുപാടങ്ങളിലാണ്. പുള്ളുപാടം എന്ന് പറഞ്ഞാൽ കോൾപാടങ്ങൾ പുൽപാടങ്ങളെന്നൊക്കെ പറയും, ആലപ്പാട്ട് പാടങ്ങളെന്നൊക്കെ പറയും. മൊത്തം പച്ചപ്പാണ് ഇത് കേട്ടോ. ഇവിടെ നെൽകൃഷി ഇറക്കിയിട്ടുണ്ട്, നല്ല പച്ചപ്പിൽ കിടക്കുന്നു. അപ്പുറത്ത് വയലുകൾ ഒരുക്കിയിട്ടിരിക്കുകയാണ് നെൽകൃഷിക്ക് വേണ്ടി. ഞങ്ങൾ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്. ആ പാടത്തിൻ്റെ ഇടയ്ക്കൂടെ തന്നെ ഇങ്ങനെ വണ്ടി ഓടിച്ച് വരാനായിട്ട് ഒരു പ്രത്യേക രസമാണ്. പാടത്തിൻ്റെ ഇടയ്ക്കൂടെ വരിക, പാടത്തിൻ്റെ മേളിൽ നിന്ന് നമ്മൾ ഡ്രോണിലൊക്കെ വിഷ്വൽസ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ നിരന്ന് നീണ്ട് പടർന്ന് കിടക്കുന്ന പാടങ്ങൾ കാണാൻ ഒരു പ്രത്യേക രസം തന്നെയാണ്. അപ്പോൾ നേരത്തെ ഞാൻ ഇവിടെ പുൽപാടങ്ങളിൽ വന്നിട്ടുണ്ട്. പുള്ളുപാടങ്ങളിൽ വന്നിട്ട് ഇതിൻ്റെ അടുത്ത് തന്നെ ആലപ്പാട്ട് പാടങ്ങളുടെ സൈഡിൽ പോയി നല്ല മാന്തോപ്പല്ല മാൻചൂട് തട്ടുകട, മാവിൻ ചൂട് തട്ടുകട, മാവിൻ ചൂട് തട്ടുകടയിൽ നിന്ന് നല്ല ഒന്നാന്തരം കപ്പിയും ബോട്ടിയും അതേപോലെ തന്നെ മറ്റ് കറികളും ഒക്കെ കഴിച്ച് നല്ല ആസ്വദിച്ച് പോയിട്ടുണ്ട്. നിഷ അതിൻ്റെ കൂടെയാണ് അന്ന് വന്നത്. അന്ന് വന്നപ്പോൾ ഇവിടെ അടുത്തൊരു ഷാപ്പിലും പോയിട്ടുണ്ട് കേട്ടോ, അവിടുത്തെ നല്ല രുചികളും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് വന്നപ്പോഴാണെന്നുണ്ടെങ്കിൽ നെല്ലൊക്കെ വിളഞ്ഞ് കിടക്കുമായിരുന്നു. അപ്പോൾ ആ സ്വർണ്ണ കളറിൽ കിടക്കുന്ന പാടങ്ങളായിരുന്നു നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ അടുത്ത് വന്നൊരു നല്ല നാരങ്ങാവെള്ളം സോഡ നാരങ്ങാവെള്ളം ഒക്കെ കുടിച്ചു, നല്ല രസകരമായ അനുഭവങ്ങളായിരുന്നു. അതുപോലെ തന്നെ അന്ന് വന്നപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ നല്ല ഇങ്ങനെ വിളഞ്ഞ് കിടക്കുന്ന സമയമായിരുന്നു, നല്ല സ്വർണ്ണ കളറിലായിരുന്നു പാടം കിടന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വല വീശുന്നവരൊക്കെ കണ്ടാണ് പോയത്. ആ രുചി ആസ്വദിച്ചു. അതേപോലെ തന്നെ ഈ നാടൻ കാഴ്ചകൾ, തൃശ്ശൂർ നല്ല പാടങ്ങളുടെ നാടൻ കാഴ്ചകളൊക്കെ കണ്ടാണ് ഞങ്ങൾ പോയത്. ഇപ്രാവശ്യവും നമ്മൾ പുള്ളുപാടത്തിലേക്ക് വന്നിരിക്കുകയാണ്, പുള്ളുപാടങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ നിഷാദ് വരുന്നുണ്ട്. പുള്ളിക്കാരൻ തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടിട്ടേ ഉള്ളൂ, തൃശ്ശൂർ ടൗണിൽ നിന്ന് ഇപ്പം തന്നെ എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഈ പാടങ്ങളൊക്കെ കണ്ടപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാം. അത് കഴിഞ്ഞ് ഇവിടെ പുള്ളുപാടം പാലത്തിനടുത്താണ്. പാലത്തിനടുത്ത് ഇഷ്ടംപോലെ പക്ഷികളാണ് കേട്ടോ. ഈ സമയത്ത് വരികയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ പക്ഷികളെ കാണാം. ഫാമിലിയായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതേപോലെ തന്നെ നല്ല രുചികളും കിട്ടും, നല്ല തട്ടുകടകളുണ്ട്. നിഷാദ് വന്നിട്ട് ഒരു തട്ടുകടയിലൊക്കെ പോയി തട്ട് രുചികളൊക്കെ ആസ്വദിച്ച് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ആ പാലത്തിൻ്റെ അടുത്തേക്ക് പോകാം. അവിടെ ഇഷ്ടംപോലെ പക്ഷികളുണ്ട്. നമുക്ക് അവിടെ പോയി ഒന്ന് നോക്കിയാലോ. ഇതാണ് ഞാൻ പറഞ്ഞത് കൃഷി ഇറക്കിയിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞ് കണ്ടോ. കൃഷി ഇറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ആ വെള്ളത്തിൻ്റെ മേളിലൂടെ പായൽ വന്നിട്ടുണ്ട്. അതായത് കുറച്ചുകൂടി ഒരു പച്ച കളർ വരുന്നത്. അപ്പോൾ കൃഷി അങ്ങോട്ട് ഇറക്കിയതേ ഉള്ളൂ, ചെറുതായിട്ടൊന്നും വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിനൊരു പച്ച കളർ, വേറൊരു ടൈപ്പ്, ഒരു ഇളം പച്ച കളറാണ്. പക്ഷേ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേന് അത് കടുംപച്ചയാവും, പിന്നെ അത് ഒരു മഞ്ഞ സ്വർണ്ണ കളറിലേക്ക് മാറും. ഏതായാലും നമുക്ക് പാലത്തിൻ്റെ അടുത്ത് പോകാം. ആ ഞാനേ മാസ്ക് വെച്ചിട്ടില്ല, അവിടെ ആരും ഇല്ലായിരുന്നു, അപ്പോൾ മാസ്ക് ഇല്ലാതെ. ഇതാണ് 4 മണിക്ക് എത്താമെന്ന് പറഞ്ഞ പാർട്ടി. നിഷാദ് വന്നു കേട്ടോ, നിഷാദ് വന്നു. ഞങ്ങൾ പാലത്തിൻ്റെ അങ്ങോട്ട് പോകുമായിരുന്നു. നമുക്ക് പാലത്തിൻ്റെ മേളിൽ നിന്ന് സംസാരിക്കാം ബാക്കി കാര്യങ്ങൾ. വാ, ഇത് വണ്ടി പോകുന്ന പാലമല്ല കേട്ടോ, അഭിലാഷ് വണ്ടി പോകുന്ന പാലത്തേലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ട് ഇതെന്താ ചെറിയ കനാല് പോലെയാണല്ലേ, കനാല് പോകുന്ന അല്ലേ. ആ ഇതുപോലെ ഒരു കനാൽ ഇങ്ങനെ പോവുകയാണേ. അപ്പോൾ അതിനകത്തൊരു വള്ളം പകുതി വള്ളത്തിൽ മുങ്ങിക്കിടപ്പുണ്ട്. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരമൊക്കെ വന്നിരിക്കാം, നല്ല രസമാണ്. അതുപോലെ തന്നെ കർമ്മയൊക്കെ ഇങ്ങനെ ഇരുണ്ട് മൂടി വരികയാണ്, മഴ പെയ്യാൻ നല്ല സാധ്യതയുണ്ട്. തൃശ്ശൂർ മഴയായിരുന്നു അല്ലേ. ആ തൃശ്ശൂർ മഴയായിരുന്നു, അതുകൊണ്ടാണ് നിഷാദ് ഒരു സ്വല്പം വൈകിയത്. നിഷാദ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പം ഇവിടെ മീൻ പിടിക്കുന്ന കാഴ്ച കണ്ടില്ലായിരുന്നു. ഇപ്പോൾ അപ്പുറത്താണല്ലേ. ആ മീൻ പിടിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ അന്നേരം കണ്ടിരുന്നു. ഇപ്രാവശ്യം നമുക്ക് വന്നിട്ട് മീൻ പിടിക്കുന്ന ആൾക്കാരെ കണ്ടില്ല. അതെ, വല കിടക്കുന്ന കാണാം, വല ഇവിടെ കിടപ്പുണ്ട്. പക്ഷെ മീൻ പിടുത്തം രാവിലെ പിടിക്കും, രാവിലെ പിടിക്കും അല്ലേ. അതുപോലെ തന്നെ ഈ സൈഡിൽ മീൻ വിൽക്കുന്ന കാഴ്ചകളും ഉണ്ടായിരുന്നു അന്നൊക്കെ, നേരത്തെയൊക്കെ. ഇപ്പം മീൻ വിൽക്കുന്ന ഉണ്ടോ എന്നറിയില്ല, ഉണ്ടാവുമായിരിക്കും. ഏതായാലും രുചി എവിടെയാണ് നമ്മുടെ തട്ടുകട, അവിടെയാണല്ലേ. നിഷാദെ, ഞാനേ ആലപ്പാട്ട് പാടം, പുള്ളുപാടം, കോൾപാടം ഇതെല്ലാം ഒന്നു തന്നെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്, അത് ശരിയാണോ? അതൊക്കെ ഒന്നു തന്നെയാണ്. ആറ്റണ ആലപ്പാട്, ഇത് പുള്ളു ജംഗ്ഷൻ, അങ്ങോട്ട് പോയ മനക്കുടി, ഇതെല്ലാം കൂടെ കൂടിയാണോ കോൾപാടങ്ങൾ എന്ന് പറയുന്നത്? കോൾപാടങ്ങൾ. ആ അപ്പം ഇതെല്ലാം കൂടെ കൂടി കോൾപാടങ്ങൾ എന്ന് പറഞ്ഞത്. ആലപ്പാടും പുള്ളും മനക്കുടി എല്ലാം വ്യത്യസ്തമാണ് അല്ലേ. അതെ, കുറച്ച് വ്യത്യാസമുണ്ട്. സോറി കേട്ടോ, തെറ്റ് പറഞ്ഞതിൽ. പാടത്തിന്റെ ഭാഗങ്ങൾ തന്നെയാണ്, എല്ലാം കോൾപാടങ്ങളുടെ ഭാഗങ്ങൾ തന്നെയാണ് അല്ലേ. അതെ. നമുക്ക് രുചിയിലേക്ക് പോവാം, അല്ലെങ്കിൽ വിഭവങ്ങളിലേക്ക് പോവാം. പക്ഷെ നമുക്ക് ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളൊന്നും ഓടിച്ചു കണ്ട് ഇനി ഞാൻ സംസാരിക്കുന്നില്ല, സംസാരിക്കുന്ന രുചിയോട് കൂടി മാത്രം.
അതെ, ഇവിടെ വന്നാൽ ഇഷ്ടംപോലെ തട്ടുകടകളുണ്ട്. പക്ഷേ ഇത് സന്തോഷ് ഏട്ടൻ്റെ തട്ടുകടയാണ്. ഇതാണ് സന്തോഷ് ഏട്ടൻ. സന്തോഷ് ഏട്ടൻ കൊള്ളിയും ഇതെന്താ ഏട കൊള്ളിയും ബീഫും അതിൻ്റെ പ്രിപ്പറേഷനാണ്. അത് കൂടാതെ വേറെ കുറേയേറെ ഐറ്റംസ് ഉണ്ട്. മീനിൻ്റെ പനിഞ്ഞിൽ വേണമെങ്കിൽ അതുണ്ട്, ആടിൻ്റെ ബോട്ടി വേണമെന്നുണ്ടെങ്കിൽ അതുണ്ട്, ബീഫിൻ്റെ ബോട്ടി ഉണ്ട്, കോഴിയുടെ പാർട്സ് ഉണ്ട്, അങ്ങനെ കുറേ കുറേ വെറൈറ്റികളുണ്ട്. മുട്ടദോശ ഉണ്ടായിരുന്നു, ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് മുട്ടദോശ ഇപ്പം ഇല്ലെന്നാണ് പറഞ്ഞത്. തിരക്കാണ്, തിരക്കായതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. നമുക്ക് ഫുഡ് മേടിച്ചുകൊണ്ട് ആ പാലത്തിൻ്റെ പുറത്തെങ്ങാനും അവിടെ എങ്ങാനും പോയിരുന്ന് നമുക്ക് കഴിക്കാം. ഏതായാലും തേ കാഴ്ചകൾ നമുക്ക് കാണാം, അത് കഴിഞ്ഞ് രുചിയിലേക്ക് കിടക്കാം. അങ്ങനെ നമുക്കുള്ള വിഭവങ്ങളെല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നിഷാദ് കഴിക്കുന്നത് ആടിൻ്റെ ഈരക്കൊലയും കൊള്ളിയും കൂടെ മിക്സ് ചെയ്താണ്. അതിൻ്റെ പുറത്ത് കുറച്ച് സവോളയൊക്കെ ചെറുതായിട്ട് കുനുകുനെ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഞാൻ ഇപ്പുറത്ത് തന്നെ താറാവ്, താറാവ് നല്ല ഡ്രൈ റോസ്റ്റ് എന്ന് വേണേൽ പറയാം അല്ലേ, ആ താറാവ് ഡ്രൈ റോസ്റ്റ് എന്ന് വേണേൽ പറയാം. അതുപോലെ ഇരിപ്പുണ്ട്. അതുപോലെ ഞാൻ കഴിക്കുന്നത് കൊള്ളിയും അതുപോലെ തന്നെ ആടിൻ്റെ പാർട്സ്, ആടിൻ്റെ പാർട്സ് അല്ല, ആടിൻ്റെ ബോട്ടി, ആടിൻ്റെ ബോട്ടിയാണ്. ഇപ്പുറത്ത് വരികയാണെന്നുണ്ടെങ്കിൽ മീൻമുട്ടയുണ്ട്. മീൻമുട്ട നന്നായിട്ട് ഇളക്കി പൊരിച്ചതാണ്. അതിൻ്റെ പുറത്തും ഈ സവോള, എല്ലാത്തിൻ്റെ പുറത്ത് സവോള കുനുകുനാന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം ആ കപ്പയും ആടിൻ്റെ ബോട്ടിയും കൂടെ മിക്സ് ചെയ്തുണ്ടാക്കിയിരിക്കുന്നത്. അത് കുറേ നേരമായിട്ട് മിക്സ് ചെയ്യുന്നതാണ്. ആദ്യം കറിയായിട്ട് അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞ് കപ്പയും റെഡിയായിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് തരിക. ഇപ്പം മീൻമുട്ട വേണേലും കപ്പയുടെ കൂടെ മിക്സ് ചെയ്ത് തരും, അതുപോലെ തന്നെ താറാവ് കറി വേണേലും കപ്പയുടെ കൂടെ മിക്സ് ചെയ്ത് തരും. എന്ത് പറഞ്ഞാലും മിക്സ് ചെയ്ത് തരും. മിക്സ് ചെയ്യേണ്ട സെപ്പറേറ്റ് ആയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും തരും. ഇതാണോ, ഇതിനകത്ത് കപ്പയുണ്ട്, കപ്പയും ബോട്ടിയും കൂടെ നന്നായിട്ട്, ആടിൻ്റെ ബോട്ടിയാണേ, ബീഫിൻ്റെ ബോട്ടി വേണമെന്നുണ്ടെങ്കിൽ അതുണ്ട്. അപ്പോൾ ആടിൻ്റെ ബോട്ടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്താൽ കറിക്ക് വലിയ എരിവുള്ള കറിയില്ല കേട്ടോ, പക്ഷേ ആ ബോട്ടിയുടെ രുചിയും വരും. അതേപോലെ തന്നെ കപ്പ, കപ്പ ഇഷ്ടപ്പെടുന്നവർക്ക് അതിൻ്റെ കൂടെ, കപ്പയുടെ കൂടെ എന്ത് കറിയാണോ നമുക്ക് താല്പര്യമുള്ളത് അതനുസരിച്ച് പറയാം. അതിൻ്റെ കൂടെ തന്നെ മീൻമുട്ട വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നന്നായിട്ട് ഇളക്കി പൊരിച്ച മീൻമുട്ട, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കഴിയല്ലേ. മീൻമുട്ടയൊക്കെ നന്നായിട്ട് ഇളക്കി പൊരിച്ചുകൊണ്ട് ഞാനത് സ്വല്പം മസാല ചേർത്തിട്ടുണ്ട് കേട്ടോ. ആ മസാലയുടെ രുചിയും നമുക്ക് കിട്ടും, പക്ഷേ മീൻമുട്ടയ്ക്ക് ആ മീൻമുട്ടയുടെ രുചി എടുത്തു നിൽക്കുകയും ചെയ്യും. പക്ഷേ അത് എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഇത് കഴിച്ചോ താറാവ്? കഴിക്കണം. ഈ ആംബിയൻസും ഈ രുചിയും കൂടെ ഒന്നിച്ച് അങ്ങോട്ട് വന്നു കഴിയുമ്പം സംഭവം പൊളിയാണ്. ഇത് നമുക്ക് വിളമ്പി തരുന്നതേ ഒരു ചെറിയ ഇല ഇട്ട് പ്ലേറ്റിനകത്ത് തന്നെയാണ് വിളമ്പി തരുന്നത്. അതിനകത്ത് എല്ല് നമുക്ക് കിട്ടത്തില്ല, ബോട്ടി ആടിൻ്റെ ബോട്ടി ആകുമ്പോൾ എല്ല് കിട്ടത്തില്ല, പക്ഷേ ആടിൻ്റെ ഇൻറ്റേർണൽ പാർട്സൊക്കെയാണ്. ആ കപ്പയും ആ ആടിൻ്റെ ബോട്ടിയും അതിൻ്റെ ആ മസാലയുടെ രുചിയും അതിൻ്റെ കൂടെ തന്നെ ഈ കുനുകുനെ അരിഞ്ഞിട്ട് സവോളയിൽ നമുക്ക് കടിക്കുമ്പോൾ ഒരു ആ കറമുറം എന്നുള്ള ആ സൗണ്ടും അതിൻ്റെ ആ ഗ്യാസും ഒക്കെ ആയിട്ട് കൊള്ളാം കേട്ടോ. ഒരു സ്വല്പം കാന്താരിമുളക് ചതച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ സംഭവം പൊളിപൊളിയായിരുന്നു. നിഷാദ് പറഞ്ഞതിനാന്നറിയോ, ഇത് പായസക്കൊള്ളിയാണ്, പായസക്കപ്പ നന്നായിട്ട് മിക്സ് ആവുമെന്ന് അല്ലേ, നന്നായിട്ട് ഈ ബോട്ടിയുടെ കൂടെ ആണെങ്കിലും എന്ത് കറി ആണെങ്കിലും അതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സായി പോകും. അപ്പം നല്ല കുഴഞ്ഞ്, നന്നായിട്ട് കുഴഞ്ഞിരിക്കുന്ന കപ്പ, ചില സ്ഥലങ്ങളിൽ കപ്പ പൊടി പൊടിയായിട്ട് പൊടിഞ്ഞിരിക്കുന്ന അടിയും, അത് ഓരോരുത്തർക്കും ഓരോ പ്രിഫറൻസാണ്. അതെ, ആടിൻ്റെ ബ്രെയിൻ വേണ്ടവർക്ക് ആടിൻ്റെ ബ്രെയിൻ ഉണ്ട് കേട്ടോ. നമ്മളതിലേക്കൊന്നും എല്ലാം കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുമല്ലോ, നമ്മൾ കഴിക്കാവുന്നത് മാത്രം നമ്മൾ കഴിച്ചുള്ളൂ. ആടിൻ്റെ ബ്രെയിൻ വേണ്ടവർക്കുണ്ട് മുയൽ വിഭവങ്ങൾ, മുയലിൻ്റെ കുറേയേറെ വിഭവങ്ങളുണ്ട്. കറിയായിട്ട് വേണേലും റോസ്റ്റായിട്ട് വേണേലും ഫ്രൈ ആയിട്ട് വേണേലും അതെല്ലാം ഉണ്ട്. പക്ഷേ ഇന്ന് മുയലില്ലായിരുന്നു എന്ന് പറഞ്ഞു. എനിക്ക് കിട്ടിയ സാധനം എനിക്കിഷ്ടപ്പെടും. പഞ്ഞലും നല്ലതാണ്, അതിലും എനിക്കിഷ്ടപ്പെട്ടത് നമ്മുടെ ആടിൻ്റെ ബോട്ടിയും കൊള്ളിയും കൂടെ കൂട്ടി മിക്സ് വന്ന് എനിക്കിഷ്ടപ്പെടും. അത് ഒരു പക്ഷേ എനിക്ക് ആടിൻ്റെ ഇറച്ചി കൊടുത്ത് താല്പര്യം ഉള്ളതുകൊണ്ടായിരിക്കാം. പഞ്ഞലും നല്ലത് തന്നെയാണ്. താറാവ് എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഏതാ കൂടുതൽ ഇഷ്ടപ്പെട്ടത്, താറാവാണോ അതോ മറ്റേതാണോ? താറാവ്. താറാവാണ് ഇഷ്ടം. ആ പുള്ളിക്കാരൻ്റെ താറാവാണ് കൂടുതൽ ഇഷ്ടപ്പെട്ട്. എനിക്ക് ആട് താല്പര്യക്കാരനായതുകൊണ്ട് ആടിൻ്റെ വിഭവമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഏതായാലും പുള്ളുപാടങ്ങളുടെ ആ സൗന്ദര്യവും
സന്തോഷമായിട്ട് എൻ്റെ എരിവും പുളിയും ഉള്ള ഭക്ഷണമൊക്കെ ആയിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം അല്ലേ. അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും. നിങ്ങൾ സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ട് എന്നും നമ്മുടെ കൂടെ ഉണ്ടാവണം. തൽക്കാലത്തേക്കിന് ബൈ ബൈ.